ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നാളെ കേരളത്തിലെത്തുന്നു. പാലക്കാട്ട് എത്തുന്ന അമിത്ഷാ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും ചുമതലക്കാരുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ ഭാരവാഹി യോഗം ചേരും. പിന്നീട് അമിത്ഷായുടെ നേതൃത്വത്തിൽ 20 മണ്ഡലങ്ങളിലെയും ഇൻചാർജന്മാരുടെയും കോഇൻചാർജന്മാരുടെയും യോഗം ചേരും. അതിനുശേഷം പാലക്കാട് മണ്ഡലത്തിലെ ബൂത്ത് പ്രതിനിധികളുടെ യോഗത്തിലും ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കും. അതേസമയം ഏകപക്ഷീയമായി സാധ്യതാ പട്ടിക കേന്ദ്രത്തിന് അയച്ച സംസ്ഥാന അധ്യക്ഷനെതിരെ മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവും ഇതിനകം പരാതിപ്പെട്ടു കഴിഞ്ഞു. ഇതേ തുടർന്ന് സംസ്ഥാന ഘടകത്തിലെ ഭിന്നതയിൽ കേരള നേതാക്കളെ അമിത്ഷാ ശാസിക്കാനിടയുണ്ട്. അതേസമയം 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉറപ്പായും ജയിച്ചു കയറാമെന്നാണ് അമിത്ഷാ വിശ്വസിക്കുന്നത്. ബാക്കി മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി നല്ല പ്രവർത്തനം നടത്തിയാൽ പലയിടത്തും ജയിക്കാനാകും. ഇത് കണ്ടുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJPയിലെ കലഹം ഷായെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ആരോരും അറിയാതെ സ്ഥാനാർത്ഥികളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിനയച്ച സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ നടപടിയാണ് നേരത്തെ പൊട്ടിത്തെറിക്ക് കാരണമായത്. 3 പേരടക്കുന്ന ചുരുക്കപ്പട്ടിക തയ്യാറാക്കി നൽകിയെന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് സംഭവം വിവാദമായതോടെ കളം മാറ്റി. തനിക്ക് ചുരുക്കപ്പട്ടികയെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു. പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ നടപടിയിൽ പ്രതിഷേധിച്ച V. മുരളീധരൻ വിഭാഗം കൊച്ചിയിലെ കോർ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് ചുരുക്കപ്പട്ടിക വിവാദം കത്തിയത്. അതേസമയം പനി പിടിച്ചതുകൊണ്ടാണ് കോർ കമ്മിറ്റിക്ക് വരാത്തതെന്നാണ് വിശദീകരണം. അതിനിടെ പ്രധാന സീറ്റുകളിലേക്ക് BJP നേതാക്കൾ സ്ഥാനാർത്ഥി മോഹവുമായി ഇടി തുടങ്ങി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് തുടങ്ങിയ സീറ്റുകളിലേക്കാണ് കൂടുതൽ മോഹികൾ ഉള്ളത്. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയ്ക്ക് അതിയായ താല്പര്യമുണ്ട്. RSSന് താല്പര്യം കുമ്മനം രാജശേഖരനെയാണ്. കുമ്മനം ഇല്ലെങ്കിൽ സുരേന്ദ്രൻ വേണമെന്നാണ് അവരുടെ നിലപാട്. മോഹൻലാലിനെ നിർത്താനുള്ള നീക്കം പൊളിഞ്ഞതോടെയാണ് കുമ്മനമോ സുരേന്ദ്രനോ മതിയെന്ന നിലപാടിലെത്തിയത്. ആറ്റിങ്ങലിലും ശക്തമായ മത്സരം കാഴ്ചവെക്കണമെന്ന് RSSന് താല്പര്യമുണ്ട്. BDJSലെ തുഷാർ വെള്ളാപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് RSSന് താല്പര്യം. തുഷാർ വഴങ്ങാത്തതോടെ BJP സ്ഥാനാർത്ഥിയെ നിർത്താനും ആലോചിക്കുന്നുണ്ട്. മുമ്പ് കാട്ടാക്കട നിയമസഭാ സീറ്റിൽ മത്സരിച്ചെന്ന പരിഗണനയിൽ PK കൃഷ്ണദാസിനെ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. എന്നാൽ ആറ്റിങ്ങലിൽ മത്സരിക്കണമെന്ന് ശോഭാ സുരേന്ദ്രനും താല്പര്യമുണ്ട്. പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥി മോഹങ്ങളുടെ എണ്ണം കൂടുകയാണ്. ശശികുമാര വർമ്മ, KP ശശികല, മഹേഷ് മോഹനർ തുടങ്ങിയ സ്വതന്ത്രരെ നിർത്താൻ RSS താല്പര്യം കാണിക്കുമ്പോൾ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, MD രമേശ് എന്നിവർക്കും ഇവിടെ നോട്ടമുണ്ട്. തൃശൂരാണ് ആവശ്യക്കാർ ഏറെയുള്ള മറ്റൊരു സ്ഥലം. ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി KS സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തൃശൂരിൽ മത്സരിക്കാനുള്ള അവകാശവാദവുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി AM രാധാകൃഷ്ണനും രംഗത്തുണ്ട്. ആറ്റിങ്ങൽ കിട്ടിയില്ലെങ്കിൽ തനിക്ക് പാലക്കാട് മത്സരിക്കണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ അവകാശവാദം. ഇതിനനുകൂലമായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി P. മുരളീധര റാവു. എന്നാൽ ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാനുമായ C. കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ളയ്ക്കാണെങ്കിൽ മഹിളാ മോർച്ച പ്രസിഡന്റ് BT രമയെ പാലക്കാട് നിർത്താനാണ് താല്പര്യം. കാസർഗോഡ് മത്സരിക്കാനാണ് മുൻ പ്രസിഡന്റ് PK കൃഷ്ണദാസിന് താല്പര്യമെന്നും അറിയുന്നു. ഇതോടൊപ്പം ജയസാധ്യതയില്ലാത്ത മറ്റു സീറ്റുകളിലേക്കും മത്സരിക്കാൻ രണ്ടാം നിര നേതാക്കൾ തയ്യാറെടുത്തിരിക്കുകയാണ്. അതേസമയം തങ്ങൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റിൽ ജയസാധ്യതയുണ്ടോ എന്നറിയാൻ ചില നേതാക്കൾ സ്പെഷ്യൽ ബ്രാഞ്ചിലെയും ഇന്റലിജൻസിലെയും ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചതായും അറിയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.